ദേശീയപാത വിഷയത്തിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പാർലമെന്റിൽ നൽകിയ ഒരു മറുപടിയുടെ പേരിൽ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ ഒരു ആയുധം കിട്ടി എന്നുള്ള തരത്തിൽ രാവിലെ ഒരു ആഘോഷമൊക്കെ നടന്നു. പക്ഷെ വൈകുന്നേരം ദേശീയപാത വികസന പരിപാടികളുടെ ഉദ്ഘാടന ചടങ്ങിൽ ഗഡ്കരിയും മുഖ്യമന്ത്രിയും ഒരുമിച്ച് പങ്കെടുത്തു. അവിടെ വെച്ച് മുഖ്യമന്ത്രി ഗഡ്കരിയുടെ സാന്നിധ്യത്തിൽ തന്നെ പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും വെള്ളം വാങ്ങി വെച്ചിട്ട് വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വാങ്ങി വെച്ചിരുന്നാൽ മതി. ചില ഓൺലൈൻ മാധ്യമങ്ങളാണ് രാവിലെ ഇത് മൊത്തം ആ രീതിയിൽ സർക്കാരും കേന്ദ്ര സർക്കാരോട് ഒപ്പം അടി തുടങ്ങി. അതെ, നമ്മുടെ മുഖ്യധാര പത്രങ്ങളുടെയും തലക്കെട്ട് വായിച്ചാൽ അതായിരുന്നു. വാർത്തയുടെ ഉള്ളിലേക്ക് വരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ തലക്കെട്ടിൽ ഗഡ്കരി മുടക്കി നിൽക്കുന്നു, ഇനി ഇവിടെ ദേശീയപാത നടക്കില്ല, മൊത്തം പിണറായി വിജയൻ വാക്ക് മാറി. അതാണ് അതിന്റെ ആംഗിൾ, അതാണ് പിണറായി കാലു മാറി, അതുകൊണ്ട് ഇനി ദേശീയപാത വികസനം ഒന്നും നടക്കില്ല. യഥാർത്ഥത്തിൽ പിണറായി വിജയനെ പോലെയുള്ള ഒരു മുഖ്യമന്ത്രി, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇടതുപക്ഷത്തെ ഒരുപാട് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്, യു ഡി എഫിന് ഒരുപാട് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്, പക്ഷേ ഈ ദേശീയപാത വികസനത്തിന്റെ കാര്യത്തിൽ പിണറായി വിജയൻ കാട്ടിയ ആർജവം അവരൊന്നും കാട്ടിയിട്ടില്ല എന്നാണ് ഉറപ്പായും. ദേശീയപാത വികസനം മാത്രമല്ല, കേരളത്തിലെ പല വികസന പ്രവർത്തനങ്ങളിലും പിണറായി വിജയൻ കാട്ടിയ ഒരു ആ കാര്യത്തിൽ പുള്ളിയുടെ പല നിലപാടുകളും ആ കാര്യത്തിൽ കർക്കശമായിരുന്നു, അത് നടപ്പാക്കണം എന്നുള്ള ഒരു രീതി തന്നെയായിരുന്നു. പണ്ട് നമ്മൾ ഇതൊക്കെ കാണുന്നത് നയനാർ മന്ത്രിസഭയിലായിരുന്നു. നയനാറിന്റെ കാലത്ത് ഇതുപോലെ പുള്ളി കേരളത്തിന്റെ വികസനം മാത്രമേ പുള്ളി നോക്കിയവരു. പുള്ളിയുടെ കുടുംബം പോലും പാർട്ടി കഴിഞ്ഞേ ഉള്ളായിരുന്നു പുള്ളിയുടെ കുടുംബം. സംസ്ഥാന താല്പര്യം എന്ന് പറയുന്ന ഒരു വിഷയം വരുന്നു. അപ്പോ സ്വാഭാവികമായിട്ടും പല ചോദ്യങ്ങളും വരുന്നുണ്ട്, കമ്മ്യൂണിസം ഇങ്ങനെയൊക്കെയാണോ? കമ്മ്യൂണിസം എന്നൊന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല, നാട് വികസിക്കണം, ലോകത്തിനൊപ്പം നമ്മുടെ നാട് നിൽക്കണം. ആ നാടിന്റെ വികസനത്തിന് വേണ്ടതെന്ത്? ചിലപ്പോ പഴയ പരിസ്ഥിതി പ്രേമമൊക്കെ സി പി എംമാർക്ക് മാറ്റി വെക്കേണ്ടി വരും. ഇത് മാറ്റി വെച്ചാൽ അത് സ്വാഭാവികമാണ്. പരിസ്ഥിതി പ്രശ്നം പ്രേമം മാത്രമല്ല, തൊഴിലാളി പ്രസ്ഥാനത്ത് അവിടെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തില്ലേ? ഹെഡ്ലോഡ് വരെ വരച്ചവരെ നിർത്തിയില്ലേ? പണ്ട് നോക്കൂലിയൊക്കെ എന്ന് പറഞ്ഞു എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു ഗവൺമെന്റ്. നാടിന്റെ മാറ്റം ഉണ്ടാകുമ്പോ ആ മാറ്റത്തിനനുസരിച്ച് ഭരിക്കുന്നവരും മാറണം, അവരുടെ മനസ്സ് മാറണം, ആദ്യം അവരുടെ മനസ്സ് മാറണം. അല്ലാതെ മനസ്സ് മാറി ചിന്തിച്ചെങ്കിലേ അതിന് ആ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റും. ഈ പറഞ്ഞ പോലെ എഴുതി വെച്ച് ഇങ്ങനെയേ നിങ്ങൾ ആവാവൂ. ഇപ്പൊ പണ്ട് ഇടയ്ക്ക് പറഞ്ഞതുപോലെ ഇപ്പൊ കട്ടൻ ചായ പരിപ്പോടെ ഒന്നും പറ്റൂലല്ലോ. ഇപ്പൊ അതിനനുസരിച്ച് അവിടെ പോലും ഇപ്പൊ ഹോർലിക്സും ബൂസ്റ്റുമാണ്. കാലത്തിനനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യണം, ആറ്റിറ്റ്യൂഡിൽ മാറ്റം ഉണ്ടാവണം. ഈ ദേശീയപാത വികസനത്തിന്റെ കാര്യത്തിൽ അതാണ് ഈ 25% തുക നൽകാമെന്ന് ഒരു ഭരണകൂടം പറയുന്നത് പോലും ബാക്കി ഒരു സംസ്ഥാനത്തിനും ഇല്ലാത്ത ഒരു നിലപാടാണ് ഇവിടെ കേരളം ആ കാര്യത്തിൽ സ്വീകരിച്ചത്. ഇത് നടക്കണമെന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ഗഡ്കരി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പറഞ്ഞ കാര്യം ശരിയാണ്. ഇപ്പൊ 100 കോടി എന്നൊക്കെ, 1 കിലോമീറ്ററിന് 100 കോടി എന്നൊക്കെ പറഞ്ഞത് ഒന്ന് എക്സാഗറേറ്റ് ചെയ്ത് പറഞ്ഞതാണെങ്കിലും നല്ല ചെലവാണ് ഒരു ദേശീയപാത 1 കിലോമീറ്റർ പൂർത്തിയാക്കുന്നതിന്. ഇവിടെ നല്ല ചെലവാണ്, അതിന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാം ആളുകൾ താമസിക്കുന്നത്. ഇപ്പോ കഴിഞ്ഞ ദിവസം ഈ മുംബൈ നാഗ്പൂർ പാതയുടെ ഉദ്ഘാടനം, അതിന്റെ 1-ഘട്ടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അതിന്റെ ചിത്രങ്ങൾ ദേവേന്ദ്ര ഫഡ്നാവിസും BJP പ്രൊഫൈലുകളും ഒക്കെ പങ്കുവച്ചിട്ടുണ്ട്. അത് നോക്കിയാൽ നമുക്കറിയാം മുഴുവൻ വിജനമായ പ്രദേശമാണ്. ആരുടെയും ചോദിക്കുക വേണ്ട, പറയാൻ വേണ്ട, എന്ത് വേറെങ്കിലും ചെയ്യാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, മുഴുവൻ ജനവാസ കേന്ദ്രങ്ങളാണ്, അല്ലെങ്കിൽ കച്ചവട സ്ഥാപനങ്ങളുള്ള സ്ഥലമാണ്. വിജനമായി കിടക്കുന്ന ഇടമില്ല. ഈ സ്ഥലമില്ലല്ലോ, എല്ലായിടവും ഇവിടെ കെട്ടിടം വെക്കാൻ പാർക്കാൻ ഇടമില്ല, അങ്ങനെ ബുദ്ധിമുട്ടുന്ന സ്ഥലമാണ് കേരളം. അവിടെ ഒരു വികസനം വരുമ്പോൾ ഈ സ്ഥലങ്ങൾ പലരുടെയും കൈകളിൽ നിന്ന് എടുത്തേ പറ്റൂ, അതിന് മാർക്കറ്റ് വില കൊടുത്തേ പറ്റൂ. മാർക്കറ്റ് വില കൊടുത്തില്ലെങ്കിൽ പൊന്നും വില കൊടുത്ത് എടുക്കേണ്ട എടുത്ത് പൊന്നും വില കൊടുക്കണം. അതാണ് ഒരു സർക്കാർ ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പം സർക്കാരിന് സ്ഥലം ആവശ്യമെന്നും പറഞ്ഞ് അവിടെ വെച്ചിരിക്കുന്ന വീട് പൊളിച്ചു കളഞ്ഞ് അവരെ തെരുവിൽ ഇറക്കി വിടുകയല്ല, അവർക്ക് അതിനുള്ള നഷ്ടപരിഹാരം കൊടുക്കണം. അതായത് ആവശ്യമാണ് ഈ NH-66 വൈഡനിങ് അതിനെ 6 വരിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിക്ക് അന്ന് തുക വകയിരുത്തിയത് 21,000 കോടിയാണ് തുടങ്ങുന്ന സമയത്ത്. അന്ന് അതിന്റെ 25% കൊടുക്കാമെന്ന് പറഞ്ഞാൽ 5,300 കോടിയോ സംതിങ് ആണ് വരുന്നത്. അത് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അതിന്റെ തുക വർദ്ധിച്ചു, സ്വാഭാവികമായി വർദ്ധിച്ചു. 2019 ഈ 5,380 കോടി അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് ഇറക്കി. അതിനുശേഷം ആ തുക വർദ്ധിച്ചു, അത് 27,000 കോടിയായി ടോട്ടൽ പ്രോജക്ട് കോസ്റ്റ്. അത് വന്നപ്പോൾ ഏകദേശം 6,000 ആയി, അതിന്റെ 25% എന്നുള്ളത് 6,000 ആയി. എന്നിട്ടും ഏറ്റവും ഒടുവിൽ ഇപ്പൊ മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നൽകിയ ഉത്തരത്തിൽ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്, 5,580 കോടി രൂപ സംസ്ഥാന സർക്കാർ ഇതിനകം ഈ നഷ്ടപരിഹാര ഇനത്തിൽ കൊടുത്തു കഴിഞ്ഞു. അതായത് ദേശീയപാത അതോറിറ്റി കൊടുത്ത ബില്ല് പ്രകാരമുള്ള ആ തുക സംസ്ഥാന സർക്കാർ മുഴുവൻ കൊടുത്തു, ഒന്നും പെൻഡിംഗ് ഇല്ല. അപ്പോ എവിടെയാണ് ഈ വാക്കുമാറ്റം? വാക്കുമാറ്റം എന്ന് പറയുന്നത് ഗഡ്കരി ആദ്യമായിട്ട് പറയുന്നതല്ല,
പിണറായി വിജയൻ തന്നെ കേരള നിയമസഭയിൽ പറഞ്ഞു. അത് അദ്ദേഹം നിയമസഭയിൽ കൃത്യമായി പറഞ്ഞു. ഒരു കാര്യം ഓർക്കണം, ഇത് ഉണ്ടായത് ഉമ്മൻചാണ്ടി സർക്കാർ ഇത് വെച്ച് മടക്കി പൂട്ടി കട്ടയപ്പടം മടക്കി പോയതാണ്. ദേശീയ പിന്നെ പാത വികസന അതോറിറ്റിയുടെ ഓഫീസോട് ഉണ്ടായിരുന്ന അവര് പൂട്ടിക്കെട്ടി പോയി കഴിഞ്ഞു. ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞു. അവരെയാണ് തിരിച്ചു വിളിച്ചുകൊണ്ടുവന്ന് ഇത് ഇത്രയാക്കിയത്. അല്ല, 5,580 കോടി രൂപ കൊടുത്തു. എന്നിട്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് 25% തുക കൊടുക്കുക എന്ന് പറയുന്നത് കേരളത്തെ പോലെ സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്ന ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇനി നടക്കാത്ത കാര്യമാണ്. നിങ്ങൾ അത് ഒഴിവാക്കി തരണം. ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്ക് ചെയ്യുന്നത് പോലെ മുഴുവൻ തുകയും നിങ്ങൾ തന്നെ എടുക്കുക. സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള ഇടപെടലുകൾ നടത്താം. പൈസ കൊടുക്കൽ ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം ആദ്യം പറഞ്ഞത് പിണറായി വിജയനാണ്. ആഴ്ചകൾക്ക് മുമ്പ് നിയമസഭയിൽ അദ്ദേഹം പ്രസ്താവന നടത്തി. അതെടുത്ത് വച്ചിട്ടാണ് ഗഡ്കരി പറഞ്ഞത് ഇങ്ങനെയാണ് കാര്യം. അതിനെ വേറൊരു തരത്തിൽ കൊണ്ടുവരികയാണ്. നമ്മൾ ഈ 5,580 കാര്യം പറഞ്ഞപ്പോൾ തന്നെ വേറൊരു 1,385 കോടി രൂപ 4 ദേശീയപാതകൾക്കായി കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, അതുപോലെ കൊച്ചിയിൽ നിന്നുള്ള NH-85, പിന്നെ നമ്മുടെ എം സി റോഡ് അങ്കമാലി വരെ പോകുന്ന MC റോഡ്, അത് 4 വരിയാക്കുന്നതിന്. ഇതിനെല്ലാം കൂടി ദേശീയപാത അതോറിറ്റിയുമായി സഹകരിച്ച് 1,380 കോടി രൂപ അതിനും ഭരണാനുമതി നൽകിയിരിക്കുന്നു. അപ്പോ നമ്മുടെ സംസ്ഥാനം ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നു. കാലു മാറി എന്നൊക്കെ വാക്ക് മാറി പിണറായി വിജയം പറ്റിച്ചത് കൊണ്ട് ദേശീയപാത നടക്കില്ല എന്നൊക്കെ പറഞ്ഞവർക്ക് ഒരു 24 മണിക്കൂർ പോലും തികയുന്നതിന് മുമ്പ് മറുപടി അത് ഗഡ്കരിയും വന്ന് വീണ്ടും പിണറായി വിജയന് നന്ദി പറയുകയാണ്. അപ്പൊ പാർലമെന്റിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് കാര്യം, കേരളത്തിൽ ചെലവ് കൂടുതലാണ്. അത് രഹസ്യമായി പറഞ്ഞല്ല, പരസ്യമായിട്ട് പബ്ലിക് മീറ്റിംഗ് പറഞ്ഞതാണ്. അത് ഇന്നലെ ഉദ്ഘാടനത്തിന് പിന്നെ കഴക്കൂട്ടത്ത് പറഞ്ഞതാണ്. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മളൊരിക്കലും ഈ മാധ്യമങ്ങളായാലും അല്ലാത്ത പ്രതിപക്ഷമായാലും വികസനത്തിനെ വികസനമെന്ന് തന്നെ കാണണം. അതിന് ഇതുപോലെയുള്ള ദുഷ്ട പ്രചരണം നടത്തി അതിനെ അതിൻ്റെ കൊമ്പ് ഒടിക്കുകയല്ല വേണ്ടത്, അതിനെ ചേർത്ത് നിർത്തി ആ വികസന പദ്ധതി നടപ്പാക്കാനുള്ള സംവിധാനത്തിലേക്ക്. അവിടെ യഥാർത്ഥത്തിൽ ഒരു പ്രഷറൈസ് ഗ്രൂപ്പായി കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരും മാറുകയാണ് വേണ്ടത്. ഈ കേരളത്തിന്റെ എന്തിനു നിങ്ങൾ പൈസ മേടിക്കുന്നു? കേരളത്തിനും BJP ക്കാരും അത് ചെയ്യേണ്ടതാണ്. BJP ക്കാർ എന്നിട്ട് ഈ സംസ്ഥാന സർക്കാർ 25% തുക ചെലവാക്കുകയും സംസ്ഥാന സർക്കാരിന്റെ ഭൂമി സൗജന്യമായി വിട്ടുകൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രോജക്റ്റിൽ അതിന് BJP ക്കാർ അവകാശവാദം ഉന്നയിക്കാൻ വരുമ്പോഴാണ്, അവിടെ V മുരളീധരനും K സുരേന്ദ്രനും ഒക്കെ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വരുമ്പോഴാണ് മോശം. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് അതിന്റെ ക്രെഡിറ്റ് കൊടുക്കുന്നതിന് അത് കുഴപ്പമൊന്നുമില്ല. ഇവരൊരിക്കലും ഒരു പ്രഷർ ഗ്രൂപ്പായി നിന്ന് കേരളത്തിന് 25% തുക ഒഴിവാക്കി കൊടുക്കാൻ, ദേശീയപാത വികസനത്തിന്റെ കാര്യത്തിൽ കേന്ദ്രത്തിന്റെ കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കാൻ അതൊരു ശ്രമവും നടത്തുന്നില്ല. അത് പകരം ഇത് മുടക്കാനാണ് ശ്രമിക്കുന്നത്. അതെ, ഒരു രാഷ്ട്രീയ സമ്മർദ്ദം അവർ ഒരിക്കലും അവർ ഇതുവരെ നടത്തിയിട്ടില്ല. അത് ഒരു കാര്യത്തിലും, അത് ഇതെന്നുള്ളതല്ല, ഒരു കാര്യത്തിലും. കഴിഞ്ഞ ദിവസം പാർലമെന്റില് കേരളിനെ കുറിച്ചുള്ള ചർച്ച വന്നപ്പോൾ അവിടുത്തെ മന്ത്രി പറഞ്ഞു ഇവിടുത്തെ DPR ന് സമർപ്പിച്ചിട്ടുള്ള അവർ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞു. അപ്പം കേന്ദ്രമന്ത്രി മുരളീധരൻ പറഞ്ഞത്, നമ്മുടെ സ്വന്തം നമ്മുടെ നാട്ടുകാരനായ മന്ത്രി പറഞ്ഞത് ഇത് പദ്ധതിക്ക് അനുമതി കിട്ടത്തേ ഇല്ല, നടക്കത്തേ ഇല്ല. അവിടെ ക്ലാരിഫിക്കേഷന് വേണ്ടി ഞങ്ങൾ പുതിയത് ചോദിച്ചിട്ടുണ്ട് എന്നുള്ള വാദമാണ് ഉയർത്തിയത്. പദ്ധതി ഉപേക്ഷിച്ചു എന്നുള്ള കാര്യം ഇതുവരെയും കേന്ദ്രം പറഞ്ഞു. ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇതാണ് ഒരു നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി അതിപ്പോ CPM ന് ക്രെഡിറ്റ് കിട്ടിപ്പോകും എന്ന് പറഞ്ഞിട്ടാണ്. BJP ഇനിയിപ്പോ എത്ര തലയും കുത്തി നിന്നാലും CPM ന് ഇതിന്റെ ക്രെഡിറ്റ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും CPM നുള്ള ജനപ്രീതി എന്ന് എന്തായാലും BJP ക്ക് കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അപ്പൊ പിന്നെ നാടിന്റെ വികസനത്തിനോടൊപ്പം നിന്നു എന്ന ഒരു നല്ല കാര്യമെങ്കിലും BJP ക്കാർക്ക് ഉണ്ടാകും. ഈ മനോഭാവം മാറ്റി വെച്ചിട്ടാ അടുത്ത തെരഞ്ഞെടുപ്പിന് വോട്ട് ചോദിക്കാൻ. നമ്മൾ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ O. Rajagopal കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്ത് തലസ്ഥാനത്തിന്റെ ഒക്കെ വികസനത്തിന് വേണ്ടി നിന്നതൊക്കെ അതിന്റെ ഒക്കെ നന്ദി കൊണ്ടാണ് ഈ രാഷ്ട്രീയം ഒന്നും നോക്കാതെ O. Rajagopalനെ MLA എങ്കിലും ആക്കിയത്, ജയിക്കാൻ സാധിച്ചത്. അവിടെയാണ് കാണേണ്ടത്. ഈ പറയുന്ന പോലെ ഇനി മല പറയുകയൊന്നും വേണ്ട, നിങ്ങൾ ഈ നല്ല കാര്യങ്ങൾക്ക് കൂടെ നിന്ന് കൊടുത്താൽ തന്നെ ആളുകൾക്ക് ഒരു മതിപ്പെങ്കിലും ഉണ്ടാകും. അല്ലാതെ ഇപ്പോ സുരേന്ദ്ര സ്വപ്നം കാണുന്ന പോലെ 35 സീറ്റ് കിട്ടി ഭരിക്കാനൊന്നും പോകുന്നില്ല. 35 സീറ്റ് കിട്ടി ഭരിക്കാം എന്നൊക്കെ വ്യാപകം കൊണ്ട് നടക്കുന്നവരാണല്ലോ. അതൊന്നുമില്ല, സീറ്റൊന്നും കിട്ടില്ല, പക്ഷെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാതെ എങ്കിലും ഇരിക്കാം അല്ലേ.